അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് ഇന്നത്തെ ദിവസവും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരവസരം കൂടി ഒരുക്കി തന്ന കൃപയോർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവ് നമുക്ക് ജീവനുള്ളവരുടെ ദേശത്ത് ആരോഗ്യവും ബലവും സൗഖ്യവും നൽകി തന്ന് നമ്മെ നടത്തിയതായ വഴികളെയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആദാം മുതൽ മലാഖി വരെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ഈ എപ്പിസോഡിൽ മുഖാന്തരമായിട്ട് പല ആളുകൾക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ വിളിച്ചു പറയുകയും അത് അനുഗ്രഹമായിരിക്കുകയും ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇന്ന് പകലിലും നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ആരംഭിക്കാം. സകല മഹത്വവും സകല മാനവും കർത്താവിന് നൽകുന്നു. ഈ കൊറോണ വൈറസിൻ്റെ സമയത്ത് ഈ ജൂൺ മാസത്തിലാണെങ്കിലും കർത്താവ് ഇത്രത്തോളം നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഭയെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഭാര്യയെല്ലാം സർവശക്തനായ ദൈവം കാത്തു പരിപാലിച്ചതിന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഇന്നത്തെ പൽക്കാലം അല്പസമയമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് എസ്തർ. എസ്തറിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വെറും 10 അധ്യായങ്ങളുള്ളതായ ബൈബിളിലെ ചെറിയ ഒരു പുസ്തകമാണ്. എന്നാൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നതായ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും ഉത്സാഹവും ഉത്തേജനവും ജനിപ്പിക്കുന്നതായ കാര്യമാണ്. ഇവിടെ എസ്തറിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ അഹശ്വരേശിൻ്റെ കാലത്ത് വലിയ ഹിന്ദു ദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വാണ അഹശ്വരേശ് ഇവൻ തന്നെ. നമ്മളിവിടെ കാണുന്നത് 127 സംസ്ഥാനങ്ങൾ ഒരുമിച്ചുള്ളതായ വലിയ ഒരു രാജ്യത്തിൻ്റെ രാജാവായിരുന്നു അഹശ്വരേശ് രാജാവ്. അതിലെഴുതിയിരിക്കുന്നത് ഹിന്ദു ദേശം മുതൽ കൂശ് വരെ, അതിൽ ഇന്ത്യയും കൂടെ ഉൾപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയുള്ളതായ 127 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നതായ ഒരു അഹശ്വരേശ് രാജാവ് വലിയ ഒരു വിരുന്നൊടുക്കി. താഴെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ കാണുന്നത് അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നത് അതിൻ്റെ പ്രഭുക്കന്മാരെയും എല്ലാവരെയും വിളിച്ച് 180 ദിവസത്തോളം, 4-ാം വാക്യത്തിൽ തൻ്റെ പ്രതാപം ഏറിയ നാൾ 180 ദിവസം താൻ ആ വലിയ ഉത്സവം പോലെ അത് ആചരിച്ചു കൊണ്ടിരുന്നു. കുറച്ച് നാളൊന്നുമല്ല, 1-ോ 2-ോ ദിവസങ്ങളല്ല. പിന്നീട് താഴെ നമ്മൾ കാണുന്നത് 7 ദിവസം ഉള്ളതായ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ വലിയ പല ജനത്തിനു വേണ്ടി ഉദ്യാനത്തിലും എല്ലാത്തിലും വലിയ ഒരു വിരുന്നൊരുക്കി. ഒരു സാധാരണയായ വിരുന്നല്ല 180 ദിവസം. അത് കഴിഞ്ഞിട്ട് തൻ്റെ ഉദ്യാനത്തിൽ സകല ആളുകളെയും വിളിച്ച് 7 ദിവസം ഇങ്ങനെയുള്ളതായ മനോഹരമായ ഒരു വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭാര്യയായിരിക്കുന്ന വസ്തിയെ എല്ലാവരെയും കാണിക്കുവാനായിട്ട് അവളുടെ രാജവസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് അവളെ ഒരു ദിവസം മുമ്പോട്ട് വരുവാനായിട്ട് അവളെ ക്ഷണിച്ചു. ആ വസ്തി രാജ്ഞി വളരെ സുന്ദരിയായതുകൊണ്ട് തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം എല്ലാവർക്കും ഒന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് രാജാവ് അങ്ങനെ ചെയ്തത്. എന്നാൽ വസ്തി രാജ്ഞി തൻ്റെ രാജാവിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള ക്ഷണത്തെ നിരസിച്ച് കളഞ്ഞു. നോക്കുക, എന്ത് ഭയങ്കരമായ ഒരവസ്ഥയാണ്. രാജാവ് ഇത്രയും വലിയ വിരുന്നെല്ലാം കഴിച്ചിട്ട് എൻ്റെ ഭാര്യയെ, ഇവിടെ എഴുതിയിരിക്കുന്ന അവൾ സുമുഖി ആയിരുന്നതാണ് 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. എന്നാൽ അത് അവഗണിക്കുകയും അത് രാജാവിന് വലിയ ക്രോധം ജനിക്കുകയും ഉടനെ തന്നെ ആ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവളെ തൻ്റെ സ്ഥാനത്തിൽ നിന്നും, വസ്തി രാജ്ഞിയെ തൻ്റെ സ്ഥാനത്തിൽ നിന്നും മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ വസ്തി രാജ്ഞിയെ തൻ്റെ രാജ്യത്വത്തിൽ നിന്നും തൻ്റെ രാജ്ഞിയുടെ പദവിയിൽ നിന്നും മാറ്റി. അങ്ങനെ ആ സംസ്ഥാനത്തിൽ മുഴുവനും അത് വലിയ ഒരു തീർച്ചയായിട്ടും ഒരു വിഷമകരമായ ഒരു കാര്യമായി തീരും. എന്നാൽ 2-ാം അധ്യായത്തിൽ അഹശ്വരേശ് രാജാവിൻ്റെ ക്രോധമെല്ലാം ശമിച്ചു കഴിഞ്ഞ സമയത്ത് താൻ സുന്ദരികളായ വേറെ പല കന്യകമാരെ തനിക്ക് രാജ്ഞിയായിട്ട് വേണമെന്നുള്ളത്
തീരുമാനിച്ചുകൊണ്ട് പലരെയും അന്വേഷിക്കുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ ആ കാലങ്ങളിൽ അനേക സ്ത്രീകൾ ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇനി അടുത്ത രാജ്ഞിയായിട്ടാകുവാനായിട്ടുള്ളതായ തയ്യാറെടുപ്പുകൾ നടന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിവിടെ കാണുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ മോർദഖായി എന്നു പേരുള്ള ഒരു യഹൂദനുണ്ടായിരുന്നു. ഏഴാം വാക്യത്തിൽ കാണുമ്പോൾ അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മോർദഖായി അവളെ തനിക്ക് മകളായിട്ട് എടുത്ത് വളർത്തുകയായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് യഹൂദനായ മോർദഖായി ഓർത്തു, ഞാൻ അപ്പനും അമ്മയും ഇല്ലാതെ ഏകദേശം അനാഥയായ ഒരു പെൺകുഞ്ഞായിട്ട്, ഒരനാഥയായ ഒരു കന്യകയായിട്ട് മോർദഖായി ആ എസ്തറിനെ വളർത്തുകയായിരുന്നു. അങ്ങനെയാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വിളംബരം, സൗന്ദര്യമുള്ളതായിട്ടുള്ള സ്ത്രീകൾ രാജസന്നിധിയിൽ രാജാവ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എസ്തറും ആ ഒരു കാര്യം ചെയ്യുവാനായിട്ട് അവൾ അന്തപുരത്തിൽ അവൾ താമസിച്ച് പലവിധമായുള്ള കാര്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അവർക്ക്, ഇവിടെ നമ്മൾ കാണുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ 12 മാസം സ്ത്രീജനത്തിനു വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തതിന് ശേഷമായിട്ട് 100 തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിനുള്ള വേണ്ടിയുള്ള വസ്തുവകളും കൊണ്ട് അവളെ ശുദ്ധീകരണം തേയ്ക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ രാജാവിൻ്റെ അടുത്ത് പോകാനൊക്കെ ഉള്ളൂ. മോർദഖായി താൻ എടുത്തു വളർത്തിയ എസ്തറിനെ ഒരു രാജ്ഞിയായിട്ട് ചെയ്യുമോ എടുക്കുമോ എന്നൊന്നും അറിയത്തില്ല. അതിനുവേണ്ടി താൻ ഉത്സാഹിപ്പിച്ച് അന്തപുരത്തിലേക്ക് വിടുകയാണ്. ഈ എസ്തറിൻ്റെ പുസ്തകം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ ആണ് നമ്മൾ കാണുന്നത്. വസ്തി രാജ്ഞി തന്നെ വിളിച്ച സമയത്ത് താൻ ചെയ്തിരുന്നെങ്കിൽ ഈ 1-ാം അധ്യായത്തിൽ ഉണ്ടായതായ കാര്യം ഈ 10-ാം അധ്യായം വരെ വായിക്കുമ്പോൾ ഒറ്റ ഒരു കാര്യത്തിലാണ് അത് നമ്മൾ തുടങ്ങുന്നത്. വസ്തി രാജ്ഞിയെ തൻ്റെ സൗന്ദര്യം കാണിക്കുവാൻ രാജാവ് വിളിച്ചപ്പോൾ ചെന്നില്ല. അതിനുശേഷം ഒരു എസ്തറിനെയാണെങ്കിൽ മോർദഖായി യാദൃച്ഛ്യമായി കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിനൊന്നും അറിയത്തില്ല ഈ തൻ്റെ ഈ വളർത്തുമാളെ അവിടെ രാജ്ഞിയായിട്ട് എടുക്കുമെന്ന് ഒന്നും അറിയത്തില്ല. ദൈവത്തിൻ്റെ വലിയ കാര്യ പദ്ധതികൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് താഴോട്ടുള്ളതായ വാക്യത്തിൽ വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെക്കാളും രാജാവിന് അവളോട് പ്രീതി തോന്നി. എസ്തറിനെ അഹശ്വരാസ് രാജാവിൻ്റെ വാഴ്ചയുടെ ആണ്ടിൽ അവിടെ കൊണ്ടുചെല്ലുവാൻ ഇടയായിത്തീർന്നു. എസ്തർ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. 1-ാം അധ്യായത്തിൽ കാണുമ്പോൾ വസ്തി തൻ്റെ സ്ഥാനത്ത് നിന്നും മാറുന്നു. 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൻ്റെ 2-ാം അധ്യായത്തിൽ ഓരോരോ സ്റ്റെപ്പായിട്ട് ഓരോരോ വാക്യങ്ങളിലും മോർദഖായി ഒന്ന് ശ്രമിക്കുകയാണ്. അന്തപുരത്തിൽ ഇവിടെ അനേകരെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ശ്രമിക്കുകയാണ്. എന്നാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് 17-ാം വാക്യത്തിൽ അവളെ വസ്തിക്ക് പകരമായിട്ട് രാജ്ഞിയാക്കി രാജകിരീടം ചെയ്യിപ്പിച്ചു. അങ്ങനെ അവളെ ആ രാജ്ഞിയായിട്ട് അവളെ താമസിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്തും ആ മോർദഖായുമായിട്ടുള്ളതായിട്ടുള്ള അഭേദ്യമായ ബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. തന്നെ വിട്ടയച്ചതായ തൻ്റെ ഏറ്റവും അടുത്തയാൾ, ഇവിടെ നമ്മൾ കാണുന്നത് മോർദഖായുടെ ചിറ്റപ്പൻ്റെ മകൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മോർദഖായുമായി ഏറ്റവും അടുത്ത ഒരു അങ്കിൾ പോലത്തെ ആളെ, ഒരു മൂത്ത ഒരു അപ്പൻ്റെ സ്ഥാനത്ത് തന്നെ അവളെ സ്നേഹിക്കുകയും അവൾ തമ്മിൽ അവൻ മോർദഖായി എന്തായിരുന്നു അതിൽ കാവൽക്കാരനായിട്ട് ഇരിക്കുന്ന ഒരുപാട് ആണെങ്കിലും ഒരു സോൾജറായിട്ടിരിക്കുന്ന ഒരുപാടാണെങ്കിലും വസ്തി രാജ്ഞിയായപ്പോഴും അവനുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തിയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിത ഘട്ടത്തിൽ പലതരത്തിലുള്ള ആളുകൾ നമ്മളേതെങ്കിലും കാര്യങ്ങളിൽ നമ്മളൊരു സ്ഥാനമോ മാനത്തിലോ ആയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കണം നമ്മളെ പലപ്പോഴും പല രീതിയിലും സഹായിച്ചിട്ടുള്ളതായ പല ആളുകളുണ്ട്. അവരെ ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മൾ ദൈവത്തോടും മനുഷ്യരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് എപ്പോഴും മോർദഖായുമായിട്ട് ഒരു
ഒരു പ്രത്യേകമായ സ്നേഹബന്ധം എസ്തറിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ വരുമ്പോൾ, ആ കാലത്ത് മോർദക്കായിക്ക് അറിവ് കിട്ടി തൻ വാതിൽ കാവൽക്കരിക്കുമ്പോൾ ചില ആളുകൾ രാജാവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത്, അത് വസ്തി അവിടെ അത് എസ്തർ രാജ്ഞിയെ അറിയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. വസ്തി രാജ്ഞി പോയ സ്ഥലത്ത് എസ്തറിന് കിട്ടിയതായ ഒരു ഭയങ്കരമായ സ്ഥാനമാണ് നമ്മളിവിടെ കാണുന്നത്. അത് രാജാവിനെ എസ്തർ രാജ്ഞി ഗ്രഹിപ്പിക്കുകയും ചെയ്തു. അന്വേഷണം ചെയ്താറേ കാര്യം സാധ്യമെന്ന് കണ്ട് രണ്ടുപേരെയും കടുവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ അതിപ്രധാനമായ ഒരു കാര്യമാണ്, ഒരു രാജാവിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച ആളുകൾ, അത് ആരാണ് അറിയിച്ചത്? മോർദക്കായിയാണ് എസ്തറിനെ അറിയിച്ചത്. ആ കാലങ്ങളിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാറുള്ളത് പോലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് എഴുതി വെക്കുവാൻ ഇടയായിത്തീർന്നു. മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ അഹശ്വേരോശ് രാജാവ് ഇവിടെ ആഗാഗ്യനായ ഹാമാന് ഉന്നത പദവി കൊടുത്ത് അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരോടുകൂടെ ഇരിക്കുവാൻ അവൻ തീർപ്പ് കൽപ്പിച്ചു. ഇവിടെ മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഇത് മനോഹരമായ ഒരു പുസ്തകമാണെന്ന് നിങ്ങളെ ഞാൻ ഓർപ്പിച്ചല്ലോ. മൂന്നാം അധ്യായത്തിൽ ഹാമാന് അഹശ്വേരോശ് രാജാവിൻ്റെ കൂടെ ഒരു ഉന്നത പദവിയും ഉന്നതമായ കാര്യങ്ങളും കൊടുത്തു. ഹാമാൻ അങ്ങനെ കൊടുത്ത സമയത്ത് കാവൽക്കാരനായിട്ട് നിൽക്കുന്ന മോർദക്കായിയെ കാണുമ്പോൾ അവന് വലിയ അസൂയയാണ്. അവൻ എന്താണെന്ന് വെച്ചാൽ, അവനിവനെ വണങ്ങുകയോ നമസ്കരിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഈ യഹൂദന്മാരായിട്ടുള്ള ആളുകളെ അവൻ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ഉന്നത പദവിയും ഒരു കാര്യങ്ങളും നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്. യാതൊരു വിധമായ ദോഷവും ചെയ്യാത്ത യഹൂദന്മാരെ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. അത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദോഷമാണെന്നുള്ളത് നമുക്ക് പിന്നീടുള്ള വാക്യങ്ങളിൽ. വേറെ ഒന്നും ചെയ്തില്ല, അവൻ നമസ്കരിക്കുന്നില്ല, ആരാധിക്കുന്നില്ല എന്നെല്ലാം ഓർത്ത് യഹൂദ ജാതിയെ മോർദക്കായെ മാത്രമായിട്ട് നശിപ്പിക്കാൻ ഒക്കത്തില്ലല്ലോ. അതിനുവേണ്ടി യഹൂദ ജാതിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ഈ വിവരം മോർദക്കായെ അറിഞ്ഞ് ഉടനെ എസ്തറിനെ അറിയിപ്പിച്ചിട്ട് പറഞ്ഞു, നീയാണെങ്കിൽ ഈ കാര്യത്തിൽ നീ പ്രത്യേകമായിട്ട് ഈ കാര്യം ഇടപെടണം എന്ന് പറഞ്ഞ് ആ അറിയിക്കുവാനായിട്ടിടയായിത്തീർന്നു. നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, നീ ഈ കാര്യത്തിൽ എന്തിനു വേണ്ടിയാണ് മോർദക്കായി മറുപടി പറഞ്ഞത്? നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പാലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഇവിടെ മൂന്നാം അധ്യായത്തിൽ രാജാവ് മറ്റേ വലിയ ഒരു തീർപ്പാണ് മൂന്നാം അധ്യായത്തിൽ ഹാമാൻ്റെ ഇൻഫ്ലുവൻസ് മുഖാന്തരമായിട്ട് യഹൂദജാതിയെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഉടനെ എസ്തർ പറയുന്ന മറുപടി, ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മോർദക്കായി ചെന്ന് എസ്തർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. അവളും അവളുടെ ദാസിമാരും ഒരുമിച്ച് മൂന്ന് ദിവസം ഉപവാസമെടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്താണ് എസ്തർ രാജവസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് മൂന്ന് ദിവസം അവളെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എസ്തർ അവിടെ ചെല്ലുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മേൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നമുക്ക് യാതൊരു ദോഷവും ചെയ്യാത്ത ആളുകളെ അവരോട് അസൂയപ്പെട്ടതുകൊണ്ട് ഒന്നുമില്ല. കാരണം അവരോടെപ്പോഴും സർവശക്തനായ ദൈവം അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം കരുതുന്നത് എന്നെയും നിങ്ങളെയും കാത്തു പരിപാലിക്കുന്ന കാക്കകളെ പോലും പോറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ അനീതി ചെയ്യരുത്. ഹാമാൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യം എന്താണെന്ന്, അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുവാൻ ഇടയായ കാര്യം എന്തെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത അസൂയ ഉണ്ടാകാനുണ്ടായി. എന്നാൽ എസ്തർ മൂന്ന് ദിവസം ഉപവസിച്ചതിന് ശേഷം രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രാജവസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട്.
അങ്ങനെ ചെല്ലുന്നതായ സമയത്ത് രാജാവ് ചോദിക്കുകയാണ്, എസ്തർ രാജ്ഞിയെ, എന്താണ് നിൻ്റെ ആഗ്രഹം? നിൻ്റെ ആഗ്രഹം എന്താണ്? രാജ്യത്തിൻ്റെ പകുതിയായാൽ പോലും നിനക്ക് ഞാൻ തരുവാൻ താല്പര്യമാണ്. അങ്ങനെ രാജാവിന് എസ്തറിനോട് ഒരു കരുണ തോന്നി. അവിടെ അങ്ങനെ കരുണ തോന്നി, അവൻ വിളിക്കാൻ അവൾ വിളിക്കാൻ ചെന്നത് അവളെ ഒരുക്കിയിരിക്കുന്നതായ ഒരു മനോഹരമായ ഒരു വിരുന്നിലേക്ക് ഹാമാനെയും, ഹാമാന് വലിയ സ്ഥാനമെല്ലാം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഹാമാനെയും എല്ലാം വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പരിശ്രമിച്ച് ചെല്ലുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. മനോഹരമായ മെത്തയിൽ, മനോഹരമായ രാജധാനിയിൽ രാജാവ് ഉറങ്ങുകയാണ്. രാജാവിന് ഉറക്കം വന്നില്ല. ഉറക്കം വരാതിരുന്ന സമയത്ത് രാജാവ് പറഞ്ഞു, പുസ്തകവും കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ കാണുന്നത് ഉമ്മരപ്പടി കാവൽക്കാരനായിരുന്ന രാജാവിൻ്റെ ഷണ്ണന്മാരിൽ രണ്ട് പേര് അവനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിൻ്റെ അറിവ് കൊടുത്തത് മോർദക്കായാണ് ആ അറിവ് എസ്തറിന് കൊടുത്തത്. അതുകൊണ്ട് അവരെന്തെങ്കിലും പ്രതിഫലം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അവനൊന്നും പ്രതിഫലം കൊടുത്തില്ല. അത്രയും തൻ്റെ ജീവനെ രക്ഷിച്ചതായിട്ടുള്ള ആ മോർദക്കായ്ക്ക് യാതൊരു പ്രതിഫലവും കൊടുത്തിട്ടില്ല എന്ന ദിനവാർത്ത നാന്ത പുസ്തകത്തിൽ വായിക്കുവാനിടയായിത്തീർന്നു. രാജാവിന് അന്ന് ഉറക്കം വന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, പലപ്പോഴും ദൈവത്തിൻ്റെ വഴികൾ ഉന്നതമേറിയ വഴികളാണ്. ഉന്നതവും സർവശക്തനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ കാര്യങ്ങളും മറിഞ്ഞെടുക്കുന്നതായിട്ടില്ല. അങ്ങനെ രാജാവിന് അന്ന് ഉറക്കം വരാഞ്ഞതുകൊണ്ട് അവൻ എന്താണ് സ്ഥാനം കൊടുക്കുന്നതെന്ന് നോക്കിയപ്പോൾ അവിടെ താഴെ കാണുവാനായിട്ട് സാധിക്കുന്നു, സകലതും ഉന്നതമായിട്ടുള്ള ഇത്രയും വലിയ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അവനെ സ്നേഹിക്കണം, അവനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുതിരപ്പയർത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടി കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നു. 6-ാം അധ്യായം ആരംഭിക്കുന്നത് രാജാവിന് ഉറക്കം വരാഞ്ഞതുകൊണ്ട് ആ പുസ്തകം വായിച്ചപ്പോഴാണ് തന്നെ ഇത്രയും സ്നേഹിച്ചതായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിന് അനേക വഴികളുണ്ട്. അങ്ങനെ മോർദക്കായി രാജാവിൻ്റെ മാന്യനായിട്ട് ഹാമാൻ ചെയ്തതായിട്ടുള്ളതായ കാര്യങ്ങളെ ഉണർക്കാതെ അവൻ ഉന്നതനും ബഹുമാന്യനും ഉള്ളവനായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, അവിടെ കാവൽക്കാരനായിട്ടിരുന്ന ഒരാളുടെ വളർത്തു മകളാണ് എസ്തറായിട്ട് രാജസന്നിധിയിൽ ആ 1-ാം അധ്യായം മുതൽ ആ 10-ാം അധ്യായം വരെ എത്ര അത്ഭുതകരമായ രീതിയിലാണ് പടിപടിയായി ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ പലവിധമായ പ്രയാസങ്ങളിലോ ദുഃഖത്തിലോ ആരുപോലും ഇല്ലാതിരുന്നതായ ഒരു വളർത്തുമകളായി ഏകദേശം അനാഥയായ ഒരു എസ്തറിന് ദൈവം ഒരുക്കിയ വഴിയാണ് നമ്മളിവിടെ കാണുന്നത്. അത്ഭുതമായ രീതിയിൽ മോർദക്കായ്ക്ക്, മോർദക്കായ് താൻ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തനായിട്ട് ഇരുന്നതുകൊണ്ട്, ആ രാജാവിൻ്റെ ജീവനെ രക്ഷിച്ചുകൊണ്ട് അവനെ മാന്യനായി 6-ാം അധ്യായത്തിൽ കാണുന്നു. അങ്ങനെ 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ എസ്തർ എന്താണ് വേണ്ടതെന്ന് വീണ്ടും രാജാവ് ചോദിക്കുകയാണ്. വിരുന്നിൻ്റെ അടുത്ത് ഹാമാൻ ഇവരെല്ലാം വന്നിരിക്കുന്നുണ്ട്. ആ വാക്യം ശ്രദ്ധിക്കണം, ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ എന്ന് എസ്തർ അവനോട് പറഞ്ഞു. ഉടനെ തന്നെ ആരാണ് ആ കൊന്നു മുടിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ ഹാമാൻ തന്നെയെന്ന് എസ്തർ പറയുകയാണ്. ഉടനെ പറയാണ്, തക്ക പ്രതിശാന്തി കൊടുക്കുവാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നുവെന്ന് അവൾ പറയുകയാണ്. അവൾ 4-ാം അധ്യായത്തിൽ തുടങ്ങി പറഞ്ഞാണ്, രാജാവിന് തിരുവെള്ളമുണ്ടായിട്ട് എൻ്റെ അപേക്ഷ കേൾക്കണം, എന്നെയും എൻ്റെ ജനത്തെയും വിറ്റ് കളഞ്ഞിരിക്കുന്നുവല്ലോ, എന്നെ ദാസിദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ കുഴപ്പമില്ല. ആ ദുഃഖകരമായ ഒരു കാര്യം, ഒരാൾ ഞങ്ങളുടെ കുലത്തെ മുഴുവനും നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അത് കേട്ട ഉടനെ രാജാവിന് വലിയ ക്രോധം ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഈ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ ഇവിടെ കാണുന്നത് മോർദക്കായ്ക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുകുമരത്തിന്മേൽ
ആരെ തൂക്കിക്കളഞ്ഞു? ഹാമാനെ തൂക്കിക്കളഞ്ഞു. ഈ ഹാമാൻ മറ്റൊരു കാര്യം കൂടെ ചെയ്തിരുന്നു. അവനെ അനുസരിക്കാത്തത് കൊണ്ട് ഒരു ഈ പാവപ്പെട്ടവനായ മോർദക്കായിയെ ഒരു കഴുകുമരം അവനെ ഉണ്ടാക്കി അതിനെ തൂക്കിക്കൊണ്ടുവാനായിട്ട് തീരുമാനിച്ചായിരുന്നു. എന്നാൽ നിങ്ങൾ ഓർക്കണം, അവൻ ഉണ്ടാക്കിയതായ അതേ കഴുകുമരത്തിന്മേൽ അവൻ തന്നെ തൂങ്ങേണ്ടതായിട്ട് വന്നു. ഉടനെ എസ്തർ ആ സമയത്ത് തന്നെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അവിടെ കടന്നു എന്നതുകൊണ്ട് ആ വലിയ വലിയ അനർത്ഥത്തിൽ നിന്നും യഹൂദന്മാരെ വിടുവിക്കുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിത് അവസാനിക്കുന്നതിന് മുമ്പായി പറയാനുള്ളത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു എസ്തറിനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തി ദൈവം കൊണ്ടുവന്ന് ഓരോരോ സ്ഥാനങ്ങളിൽ നിങ്ങളെ ആക്കിയിരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. എസ്തറിൻ്റെ പ്രാർത്ഥന, എസ്തർ തൻ്റെ ദാസിമാരുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന, മോർദക്കായി തക്ക സമയത്ത് വിവരങ്ങൾ അറിയിച്ചത്, രാജാവിൻ്റെ പ്രാണനെ വിടുവിച്ച കാര്യം, ഇതെല്ലാം അതാത് സമയത്ത് വിശ്വസ്തയോടുകൂടി ഈ മോർദക്കായും ഈ എസ്തറും ചെയ്തതുകൊണ്ട് അത്ഭുതകരമായ ഒരു കാര്യം കൊണ്ട് അത് ഉള്ളടങ്ങിയിരിക്കുന്നതായ മനോഹരമായ ഒരു പുസ്തകമാണ് എസ്തർ. അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതവിടെ ഒരു നിയമമായിട്ട് എപ്പോഴും വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആണ്ടുതോറും വീഴ്ച കൂടാതെ ആചരിക്കുവാൻ തക്കവണ്ണം അത് വലിയ ഒരു ചട്ടമായിട്ട് അവിടെ വെക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ നമ്മൾ താഴെ കാണുന്നത് 10-ാമധ്യായത്തിൽ മോർദക്കായി അഹശ്വേരോശ് രാജാവിൽ 2-ാമനും യഹൂദന്മാരിൽ മഹാനും സഹോദരന്മാരുടെ വർഗത്തിന് ഇഷ്ടനുമായി ഗുണകാംക്ഷിയും സർവജനത്തിനും അനുകൂലകയും ആയിരുന്നു. എന്താണ് 10-ാമധ്യായത്തിൽ? 10-ാമധ്യായം അവസാനിക്കുന്നതിന് മുൻപായി 5-6 അധ്യായത്തിൽ ഹാമാനെ തൂക്കിക്കളയുമ്പോൾ മോർദക്കായെക്കുറിച്ച് നമ്മൾ കാണുന്നത് അവൻ മഹാനും ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യൻ്റെ മുമ്പിലും രാജാവിൻ്റെ മുൻപിലും പ്രിയപ്പെട്ടവരെ മഹാനായിത്തീർന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായി നിങ്ങളെ ആക്കിയ സ്ഥാനത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. നിങ്ങളെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എസ്തറിനെ പോലെ ഏതൊരു പ്രയാസങ്ങൾ വരുമ്പോഴും 3 ദിവസം അവർ ഉപസിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ പോലെ നമുക്ക് ദൈവം തരുന്ന കൃപയ്ക്കൊത്തോളം 3 ദിവസമോ 1 ദിവസമോ 2 ദിവസമോ ഉപസിക്കുക, പ്രാർത്ഥിക്കുക, ഇതെല്ലാം ചെയ്താൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആരും ഓർത്തില്ല എസ്തറിൻ്റെ 1-ാമത്തെ അധ്യായം അഹശ്വേരോശ് രാജാവിൻ്റെ അത് തുടങ്ങുമ്പോൾ, 1-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു മോർദക്കായി മാന്യനായി തീരുമെന്നും എസ്തർ രാജ്ഞിയായി തീരുമെന്നും ഓർത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ദൈവം എല്ലാം നമുക്കായി കരുതുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ സകല കാര്യങ്ങളും നിർവഹിക്കുന്ന വലിയവനായ ദൈവത്തിൽ ഈ എസ്തറിൻ്റെ പുസ്തകം നമുക്കൊരു മാതൃകയായി തീരട്ടെ. നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മളെ ഏറ്റവും ഉന്നത അവസ്ഥയിൽ ആക്കി തീർക്കും. ഒരു അനാഥ ബാലികയായിരുന്നായ ഒരു എസ്തറിനെ, അപ്പനും അമ്മയും നഷ്ടപ്പെട്ടതായിട്ടുള്ള ആ എസ്തറിനെ ദൈവം ഉന്നത സ്ഥാനത്ത് രാജ്യ പദവിയിൽ കൊണ്ടുവന്നു. അവിടെ സമർപ്പണം, അവിടേതായിട്ടുള്ള അവരുടെ പിതാവിനെ പോലെ സ്നേഹിച്ച മോർദക്കായുടെ സമർപ്പണം നമുക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ കൃപ ഈ ആഴ്ചയിൽ നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും ദൈവയിടയാക്കി തന്ന നിൻ്റെ കൃപകൾക്കായി കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്നത്തെ പാൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് എസ്തറിനെക്കുറിച്ച് പഠിക്കുവാൻ സാധിച്ചു. എസ്തറിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ സമർപ്പണം, മോർദക്കായെക്കുറിച്ചുള്ളതായ സമർപ്പണം, ഇതെല്ലാം കർത്താവ് കൃപ ചെയ്തതിന് സ്തോത്രം. ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിനുമേ ദൈവം ചെയ്ത ഉപകാരങ്ങളെ എപ്പോഴും ഓർത്തുകൊണ്ട് കർത്താവേ, നീ അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിന് വിചാരനാക്കുന്നുള്ള വലിയ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ സഹായിക്കണം. സകല മഹത്വം അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.